പാലക്കാടിൻ്റെ ചുമതലയുള്ള IG MG രാമൻ്റെ ഓഫീസിലെ ഫോണുകൾ 11 മണിയോടുകൂടി നിരന്തരമായി ചിലച്ചുകൊണ്ടിരിക്കുന്നു. ഫോണെടുക്കുന്ന IGയോട് മറുതലക്കലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, സാർ, പാലക്കാട് ജില്ലാ കളക്ടർ WR റെഡ്ഡിയെ ഒരു സംഘം ആളുകൾ ബന്ദിയാക്കിയിരിക്കുന്നു. സ്ഥിതി അതീവ ഗുരുതരമാണ്. 2 മണിക്കൂറുകൾ നമുക്കൊന്ന് പിന്നിലേക്ക് പോകാം. 1996 ഒക്ടോബർ 4 ഒരു പാലക്കാടൻ പകലിൽ 4 ചെറുപ്പക്കാർ പരിസ്ഥിതി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിവേദനം നൽകുന്നതിന് പാലക്കാട് സിവിൽ സ്റ്റേഷനിലേക്ക് എത്തുന്നു. തീർത്തും അപരിചിതരായിരുന്ന അവർ കളക്ടറുടെ ചേംബറിലേക്ക് കയറുന്നു. സൗമ്യനായ WR റെഡ്ഡി എന്ന് പറയുന്ന പാലക്കാട് കളക്ടറെ അവർ കസേരയിൽ ബന്ധനസ്ഥനാക്കുന്നു. ആന്ധ്രയിലെ പീപ്പിൾസ് വാർ ഗ്രൂപ്പ് കളക്ടറെ ബന്ദിയാക്കിയിരിക്കുന്നു എന്ന വാർത്തയാണ് സിവിൽ സ്റ്റേഷൻ പിന്നീട് അറിയുന്നത്. എന്നാൽ അവിടെ എത്തുന്ന ചില മാധ്യമ പ്രവർത്തകർ ആ 4 സംഘത്തെ തിരിച്ചറിയുന്നുമുണ്ട്. ആ പേരിൻ്റെ അവസാനത്തെ വാക്ക് കൂടുതൽ ഉച്ചത്തിൽ കേൾക്കുന്നു, പട. ഒരു ത്രില്ലർ സിനിമാ കഥ പോലെ തോന്നിക്കുന്ന ഈ രംഗങ്ങൾ വരാനിരിക്കുന്ന പടയെന്ന ചലച്ചിത്രത്തിൻ്റെ ട്രെയിലറിനോട് സാമ്യം തോന്നുകയാണെങ്കിൽ അത് ഒട്ടും യാദൃശ്ചികമല്ല. നമ്മുടെ നാട്ടിലെ ഭരണവ്യവസ്ഥിതിയെ മണിക്കൂറുകളോളം മുൾമുനയിൽ നിർത്തിയ ഒരു പ്രതിഷേധത്തിൻ്റെ കഥ. ആരാണ് ഈ പട? എന്തിനു വേണ്ടിയായിരുന്നു ഈ ബന്ദിയാക്കൽ? സായുധ സുരക്ഷയുള്ള കളക്ടറെ ആയുധമില്ലാതെ ബന്ദിയാക്കിയ ഒരു പടയുടെ കഥ. ഒരു കഥ സൊല്ലട്ടുമാ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ, നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. നമ്മുടെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആദിവാസി സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായി കേരള ചരിത്രത്തിൽ ഇതുവരെ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബ്രില്യൻ്റായ ഒരു മുന്നേറ്റമായിരുന്നു അയ്യങ്കാളി പട നടത്തിയ 1996 ഒക്ടോബർ 4 ബന്ദിയാക്കൽ സമരം. എന്തിനു വേണ്ടിയായിരുന്നു ഈ സമരം? 1960 മുതൽ തുടങ്ങിയ പ്രയത്നത്തിൻ്റെ ഭാഗമായി 1975 ആകുമ്പോഴേക്കും ആദിവാസി ഭൂനിയമം കേരളത്തിൽ നിലവിൽ വരുന്നു. ആ സമയം നിയമസഭയിൽ മുഖ്യമന്ത്രിയായിരുന്നത് സി അച്യുതമേനോനും പ്രതിപക്ഷ നേതാവായിരുന്നത് EMS നമ്പൂതിരിപ്പാടുമായിരുന്നു. 1975 ആദിവാസി ഭൂനിയമം നയനാർ സർക്കാർ ഭേദഗതി ചെയ്യുന്നതിലൂടെയാണ് ഈ പ്രശ്നങ്ങളുടെയെല്ലാം തുടക്കം. ആദിവാസി സമൂഹത്തിൽ നിന്നും കയ്യേറിയ ഭൂമികൾ അവർക്ക് തന്നെ തിരിച്ചു നൽകണമെന്നതായിരുന്നു ആദിവാസി ഭൂനിയമം കൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. 1971 ശേഷമുള്ള കയ്യേറ്റ ഭൂമികളെല്ലാം തന്നെ ആദിവാസി സമൂഹത്തിന് വിട്ടു നൽകണമെന്ന് സുപ്രീം കോടതി ഒരു വിധി പ്രസ്താവിക്കുന്നു. എന്നാൽ നയനാർ സർക്കാർ 1971 എന്നുള്ള വർഷം ഭേദഗതിയിലൂടെ 1986 ആക്കി മാറ്റുന്നു. അതിനുശേഷമുള്ള കയ്യേറ്റങ്ങൾക്കെതിരെ നടപടിയെടുക്കാമെന്നും അതുപോലെ തന്നെ കയ്യേറിയ ഭൂമിക്ക് പകരം മറ്റെവിടെയെങ്കിലുമായി ഭൂമി നൽകാമെന്നുമുള്ള ഒരു ഭേദഗതിയാണ് അവിടെ പ്രഖ്യാപിക്കപ്പെടുന്നത്. എന്നാൽ അന്നത്തെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഈ നിയമ ഭേദഗതിയെ ഐക്യകണ്ഠേനയാണ് അംഗീകരിക്കുന്നത്. അന്നത്തെ JSS അംഗമായ KR ഗൗരിയമ്മ മാത്രമാണ് ഈ ബില്ലിനെ എതിർത്ത് കാണുന്നത്. കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പിന്തിരിപ്പൻ നിയമ ഭേദഗതി എന്നാണ് KR ഗൗരിയമ്മ ഈ നിയമ ഭേദഗതിയെ വിശേഷിപ്പിച്ചത്. മാവോയിസ്റ്റ് യുവജന സംഘടനയായ അയ്യങ്കാളി പടയ്ക്ക് ഈ നിയമ ഭേദഗതിയിൽ ചെറിയ രീതിയിൽ അതൃപ്തി ഉണ്ടാകുന്നു. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആദിവാസി സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ മുഖ്യധാരയിലേക്ക് എത്തിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ ഭാഗമായാണ് ബന്ദിയാക്കൽ സമരം എന്ന ആശയത്തിലേക്ക് അവർ എത്തിച്ചേരുന്നത്. കളക്ടറെ ബന്ദിയാക്കാമെന്നുള്ള തീരുമാനം കൈക്കൊണ്ടതിന് ശേഷം ഏതു ജില്ലയിലെ കളക്ടർ എന്ന ചോദ്യം പാലക്കാട് സിവിൽ സ്റ്റേഷൻ്റെ മുന്നിലേക്ക് ആ 4 സംഘത്തെ കൊണ്ടുചെന്നെത്തിക്കുന്നു. ആദിവാസി സമൂഹം നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പാലക്കാട് സിവിൽ സ്റ്റേഷൻ തന്നെയായിരുന്നു ഇതിന് അഭികാമ്യവും. തുടർന്ന് ഇവർ പാലക്കാട് സിവിൽ സ്റ്റേഷനിൽ തുടരെയുള്ള ദിവസങ്ങളിൽ ചെന്നെത്തുന്നു. അവിടുത്തെ സ്ഥിതിഗതികൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഒക്ടോബർ 4 രമേശൻ കാഞ്ഞങ്ങാട്, കല്ലറ ബാബു, അജയൻ മണ്ണൂർ, വിളയോട് ശിവൻകുട്ടി എന്നിവരടങ്ങിയ 4 സംഘം കളക്ടറിൻ്റെ ചേംബറിലേക്ക് എത്തുന്നു. കളക്ടറുടെ ചേംബറിലേക്ക് എത്തുന്ന ഇവർ കളക്ടറായിട്ടുള്ള WR റെഡ്ഡിയുടെ കൈകൾ ബാക്കിലേക്ക് വലിച്ചു കെട്ടുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പലയിടങ്ങളിലായി പൈപ്പുകൾ സ്ഥാപിക്കുന്നു. ബോംബ് പോലുള്ള വസ്തുക്കൾ പലയിടങ്ങളിൽ സ്ഥാപിക്കുന്നു. ഇതേ സമയം ഡഫേദാറും ADMഉം കളക്ടറുടെ മുറിയിലേക്ക് കയറാനുള്ള ഒരു ശ്രമം നടത്തുന്നു. എന്നാൽ ഇത് കാണുന്ന അയ്യങ്കാളിപ്പട അവരെ തോക്ക് ചൂണ്ടി വിരട്ടി ഓടിക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ കളക്ടറെ ഒരു ഗൺ പോയിന്റിലാക്കുന്നു. ഇത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്കാണ് സിവിൽ സ്റ്റേഷനെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. എന്നാൽ ബന്ദിയാക്കൽ സമരത്തെ അധിക നേരം ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കാൻ അധികാരികൾക്കാവുന്നില്ല.
സിവിൽ സ്റ്റേഷനിലേക്ക് കൂടുതലായിട്ടുള്ള പോലീസ് ഫോഴ്സുകൾ ഒഴുകിയെത്തുന്നു. കളക്ടർ WR റെഡ്ഡിയുടെ ഫോണിൽ നിന്നും ചീഫ് സെക്രട്ടറിയെ ബന്ധപ്പെടുന്ന അയ്യങ്കാളിപ്പട തങ്ങളുടെ ആവശ്യങ്ങൾ ഭരണതലത്തിലേക്ക് എത്തിക്കുന്നു. ആദിവാസി ഭൂനിയമ ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നും അതിനു വേണ്ടിയിട്ടുള്ള ഉറപ്പ് ലഭിക്കണമെന്നും അവർ കട്ടായം പറയുന്നു. അതുപോലെ തന്നെ വിചിത്രമായ മറ്റൊരാവശ്യം കൂടെ അയ്യങ്കാളിപ്പട സർക്കാരിന് മുന്നിലേക്ക് വെക്കുന്നു. ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ, അതായത് ആകാശവാണിയിലൂടെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം. അതുപോലെ തന്നെ അന്നത്തെ സ്വകാര്യ ചാനലായ ഏഷ്യാനെറ്റിലൂടെ ഈ വിവരങ്ങളെല്ലാം തന്നെ ജനങ്ങളെ അറിയിക്കണം. ഭരണതലത്തിലെ എല്ലാവരും തന്നെ ഈ വിഷയം അറിഞ്ഞു തുടങ്ങുന്നു. ബന്ദിയാക്കൾ സമരം അറിയുന്ന WR റെഡ്ഡിയുടെ കുടുംബം പരിഭ്രാന്തരാകുന്നു. ചീഫ് സെക്രട്ടറിയുടെ അഭ്യർത്ഥന പ്രകാരം അന്നത്തെ നിയമജ്ഞനായ വീരചന്ദ്രമേനോന്റെയും അതുപോലെ തന്നെ ഒരു ജില്ലാ ജഡ്ജിയുടെയും ആഭിമുഖ്യത്തിൽ ചർച്ചയ്ക്ക് അയ്യങ്കാളിപ്പട തയ്യാറാവുന്നു. ഇതേസമയം തിരുവനന്തപുരത്ത് വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. ആദ്യമൊന്നും അയ്യങ്കാളിപ്പടയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാവാതിരുന്ന സർക്കാർ കേന്ദ്രസേനയുടെ സഹായം തേടാൻ തീരുമാനിക്കുന്നു. ഇതിന്റെ ഫലമായി ഡൽഹിയിൽ നിന്നുള്ള NSD കമാൻഡോകൾ എത്രയും പെട്ടെന്ന് തന്നെ കോയമ്പത്തൂരിലെത്തുമെന്നും അവിടെ നിന്ന് 11 മണിയാവുമ്പോഴേക്കും പാലക്കാട് സിവിൽ സ്റ്റേഷനിലേക്ക് എത്തുമെന്നുമാണ് പോലീസിന് ആ സമയം വിവരം ലഭിച്ചത്. എന്നാൽ ഈ മണിക്കൂറുകളിലൊന്നും തന്നെ WR റെഡി എന്ന് പറയുന്ന ആ മനുഷ്യൻ യാതൊന്നും തന്നെ ഭക്ഷിച്ചിരുന്നില്ല. തൻ്റെ മുറിയിലെ വെള്ളം മാത്രം കുടിച്ചു. അയ്യങ്കാളിപ്പടയോട് വളരെ സൗമ്യതയോടെ പെരുമാറി. രക്ഷാപ്രവർത്തനത്തിനിടെ എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ എന്നുള്ള ആശങ്ക കാരണം സർക്കാർ തങ്ങളുടെ നിലപാടുകളിൽ മയവ് വരുത്തി. ഭേദഗതി നിയമം പിൻവലിക്കാമെന്നുള്ള ഉറപ്പിൽ അയ്യങ്കാളിപ്പട കളക്ടറെ മോചിപ്പിക്കാൻ തയ്യാറാവുന്നു. ഇത് കളക്ടറിൽ നിന്ന് രേഖാമൂലം എഴുതി വാങ്ങുന്നുമുണ്ട്. തങ്ങൾക്ക് നേരെ യാതൊരുവിധ തരത്തിലുള്ള നിയമ നടപടികളും ഉണ്ടാവില്ലെന്നുള്ള ഒരു ഉറപ്പുകൂടെ ജില്ലാ ജഡ്ജിയിൽ നിന്നും അവർ വാങ്ങുന്നു. എന്നാൽ കേസെടുക്കിൽ നിന്നുള്ള ഉറപ്പ് സർക്കാർ പാലിക്കുന്നില്ല. ഈ 4 സംഘത്തിനെതിരെ നിയമ നടപടികളുമായി കേരള സർക്കാർ മുന്നോട്ട് പോകുന്നു. രസകരമായ വസ്തുത എന്തെന്നാൽ ഈ കേസുകൾ ഇന്നും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ബന്ദിയാക്കൽ സമരം അവസാനിപ്പിച്ചതിനു ശേഷം അയ്യങ്കാളിപ്പട മാധ്യമങ്ങളെ കാണാൻ തയ്യാറാവുന്നു. ഇവിടെ വെച്ച് കൂട്ടത്തിലെ പ്രധാനിയായ കല്ലറ ബാബു ഒരു പ്രസ്താവന മാധ്യമങ്ങൾക്ക് മുമ്പിൽ വായിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ വളരെ ചെറുതാണ്. നിങ്ങൾ നിങ്ങളുടെ ഭരണഘടനയോടും നിയമവ്യവസ്ഥയോടും നീതി പുലർത്തണം. മനുഷ്യാവകാശ ധാരണകൾക്കെതിരായ ആദിവാസി ഭൂസംരക്ഷണ ഭേദഗതി റദ്ദാക്കണം. മർദ്ദിതരുടെ ഐക്യം തകർത്ത് നിങ്ങളുടെ വൃത്തികെട്ട വ്യവസ്ഥയെ സംരക്ഷിക്കാനുള്ള ഈ നീക്കത്തെ സർവശക്തിയും ഉപയോഗിച്ച് ഞങ്ങൾ ചെറുക്കും. ഈ പ്രസ്താവന പറഞ്ഞതിനു ശേഷം അവർ മറ്റൊരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു. കേവലം ഒരു നൂലുണ്ട കൊണ്ടും ഈ പ്ലാസ്റ്റിക് പൈപ്പുകൾ കൊണ്ടും ഭരണകൂടത്തെ കഴിഞ്ഞ 6 മണിക്കൂറുകൾ ഞങ്ങൾ പിടിച്ചു നിർത്തുകയായിരുന്നു. ഇത് തെളിയിക്കുന്നത് എല്ലാ പിന്തിരിപ്പന്മാരും വെറും കടലാസ് പുലികളാണെന്നാണ്. മാവോ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം അവർ കേരളത്തെ മുൾമുനയിൽ നിർത്തിയ അവരുടെ ആയുധങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി. അത് വെറും നൂലുണ്ടകളും കളിത്തോക്കും പ്ലാസ്റ്റിക് പൈപ്പുകളും ആണെന്നതാണ് ഏറ്റവും രസകരമായ മറ്റൊരു വസ്തുത. ഒത്തുതീർപ്പ് വ്യവസ്ഥ പ്രകാരം അയ്യങ്കാളിപ്പടയെ പോകാൻ അനുവദിക്കുന്നുണ്ടെങ്കിലും പിന്നീട് കേരള പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. ആദിവാസി സമൂഹത്തിൻ്റെ അന്നത്തെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും ഭരണതലത്തിലേക്ക് എത്തിക്കാൻ അയ്യങ്കാളിപ്പടയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറഞ്ഞു വെക്കണം. സമരസപ്പെടായ്മയുടെയും ദൃഢനിശ്ചയത്തിൻ്റെയും വലിയ പാഠങ്ങളായിരുന്നു അയ്യങ്കാളിപ്പട കേരളത്തിനെ മുൾമുനയിൽ നിർത്തിയിട്ടാണെങ്കിൽ കൂടെ നമ്മളെ കാണിച്ചു തന്നത്. കമൽ KM സംവിധാനം ചെയ്യുന്ന പട എന്ന ചിത്രത്തിലൂടെ അയ്യങ്കാളിപ്പടയും ബന്ദിയാക്കൽ സമരവും 25 വർഷങ്ങൾക്ക് ഇപ്പുറവും കേരളത്തിൽ ചർച്ചയാകുമ്പോൾ വെള്ളിത്തിരയിലെ പട എത്രമാത്രം ചരിത്രത്തോട് നീതി പുലർത്തിയെന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം. അവസാനിക്കാത്ത കഥകളും നിലക്കാത്ത ചർച്ചകളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം.